ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സാധാരണയായിട്ട് ആ ചിന്തകൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് മാറിപ്പോവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ചിന്തകൾ നമ്മൾ വിട്ടുപോവാതെ കൂടെ കൂടാറുണ്ട്. ആ ചിന്തകൾക്കൊപ്പം തന്നെ ജീവിതം ഭയങ്കര നിരാശാജനകമാണെന്നും ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെന്നും മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു തുടങ്ങുമ്പോഴാണ് സംഗതി കൈവിട്ടു പോയതായിട്ട് നമുക്ക് തോന്നാറുള്ളത്. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ചും കേരളത്തിൽ, ആത്മഹത്യാ നിരക്ക് പേടിപ്പിക്കുന്ന തരത്തിൽ കൂടുതലാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലിറ്ററേച്ചറുകളിലായിക്കോട്ടെ, മീഡിയയിലായിക്കോട്ടെ, ആത്മഹത്യ എന്ന് പറയുന്ന കാര്യത്തെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. ആത്മഹത്യ ചെയ്ത ആളെ പറ്റിയും അതിൻ്റെ വിശദാംശങ്ങൾ, മരിച്ച രീതികളെ പറ്റിയിട്ടുമൊക്കെ ആഴ്ചകളോളം ഡിസ്കഷൻസുകൾ നടക്കാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാറുണ്ട്. പലപ്പോഴും ഈ ചർച്ചകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ ലോകം ജീവിക്കാൻ കൊള്ളാത്ത ഒരിടമാണ് എന്നുള്ള ചില കൺക്ലൂഷനുകളിലേക്കൊക്കെയാണ്. പക്ഷെ പഠനങ്ങൾ പറയുന്നത് ഈ മരിക്കണമെന്നുള്ളൊരു തോന്നൽ ഒരു താൽക്കാലികമായ ക്രൈസിസ് മാത്രമാണെന്നാണ്. കൃത്യമായ മെഡിസിനും കൗൺസിലിങ്ങും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മരണത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നവരായാലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവരായാലും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. മിക്കവാറും ആത്മഹത്യ എന്ന ആക്ഷൻ പെട്ടെന്നുണ്ടായതാണെന്ന് ആളുകൾക്ക് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ കാലങ്ങളായുള്ള സമ്മർദ്ദവും ആലോചനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ട അവബോധവും സപ്പോർട്ടും കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റിയും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും സംയുക്തമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ആത്മഹത്യാ പ്രതിരോധ ദിനം അതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ മികച്ച രീതിയിലാക്കാൻ കഴിയട്ടെ. താങ്ക് യു.